Namaskaram. ടു ടി ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ശരാശരി എന്ന ചാപ്റ്ററാണ് ആവറേജ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ വളരെയധികം കേട്ടുപരിചുള്ളൊരു വാക്കാണ് ശരാശരി അല്ലേ ശരാശരി വളർച്ചാനിരക്ക് ശരാശരി മരണനിരക്ക് അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ കേട്ട് കേട്ടുപരിചയാണ് എന്താണ് ശരാശരി എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരാശരി കണ്ടുപിടിക്കുന്നത് അപ്പോൾ ശരാശരിയിലെ ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ മത്സര പരീക്ഷകൾക്ക് ഏതൊക്കെ തരത്തിലാണ് ചോദിക്കുന്നത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് അടക്കാം എന്താണ് ശരാശരി അപ്പം ശരാശരി എന്ന് പറഞ്ഞാൽ ആക്ച്വലി അർത്ഥം മിഡ് വാല്യൂ എന്നാണ് അർത്ഥാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു എഴുതുകയാണെങ്കിൽ അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഓക്കെ ഈ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിഡിൽ വാല്യൂ മിഡ് വാല്യൂനാണ് ശരാശരി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ശരാശരി ശരാശരി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ശരാശരി എന്ന് പറയുന്നത് എന്താണ് സംഖ്യകളുടെ ആകെ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് ചെയ്യുന്നത് തുക ഡിവൈഡ് ബൈ എണ്ണമാണ് പറയുന്നത് ശരാശരിക്ക് നമ്മൾ പറഞ്ഞ പേരെന്താണ് ആവറേജ് എന്നാണ് പറയുന്നത് ആവറേജ് ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ എന്തായിരിക്കും നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും വരുക ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ് ആകെ തുക ഭാഗം എണ്ണമാണ് പറയുന്നത് അപ്പം ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ശരാശരി എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്ക് എളുപ്പമാണ് എങ്ങനെയാണ് സംഖ്യകൾ കൂട്ടുക കൂട്ടിയ ശേഷം അവയുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആ സംഖ്യയുടെ ശരാശരി കിട്ടും അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ അറിയാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ മിഡിൽ വരുന്ന സംഖ്യ ആയിരിക്കും അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ എഴുതുവാണെങ്കിൽ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇതിൽ മിഡിൽ വാല്യൂ ഉണ്ടോ ഉണ്ടല്ലേ പക്ഷേ ഇവിടെ രണ്ട് വാല്യൂസ് ഉണ്ട് ഏഴിൻ്റെയും എട്ടിൻ്റെയും ഇപ്പം ഏഴിൻ്റെ എട്ടിൻ്റെയും ആവറേജ് കണ്ടാൽ മതി അതായത് ഏഴ് പ്ലസ് എട്ട് ബൈ രണ്ട് അല്ലേ അതായത് ഏഴ് എട്ടും പതിനഞ്ച് ബൈ രണ്ടായിരിക്കും ഏഴ് പോയിൻ്റ് അഞ്ചായിരിക്കും ഇതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ശരാശരി എന്ന് പറയുന്ന സംഭവം അതായത് തുക ഭാഗം എണ്ണമായിരിക്കും വരുന്നത് അപ്പം ശനാശരിയെ ബന്ധപ്പെട്ടുള്ള ചെറിയ അടിസ്ഥാനപരമായ ചെറിയ പ്രോബ്ലങ്ങൾ ഇത് ഈക്വേഷനെ ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം ഇനി തുക കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് തുക എന്ന് എന്തായിരിക്കും ആകെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ശരാശരിനെ എന്തുകൊണ്ട് ഗുണിക്കുക എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ ആകെ തുക കണ്ടുപിടിക്കാൻ ശരാശരിനെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി അത് ഓർത്തു വെക്കുക അപ്പൊ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ് തുകാഭാഗം എണ്ണമായിരിക്കും അതുപോലെ തുക എന്ന് പറഞ്ഞാൽ ശരാശരി ഗുണം എന്തായിരിക്കും എണ്ണമായിരിക്കും അപ്പൊ ഇത് ഓർത്തു വെക്കുക അപ്പൊ ഇതിനൊണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ് അഞ്ച് കുട്ടികൾക്ക് കണക്ക് പരീക്ഷയിൽ നാൽപ്പത്തെട്ട് മുപ്പത്തഞ്ച് മുപ്പത് പതിനഞ്ച് ഇരുപത്തിരണ്ട് എന്നീ മാർക്കുകൾ കിട്ടിയാൽ ശരാശരി മാർക്ക് എത്ര അപ്പൊ ശരാശരി നമുക്കാണറിയാ ലൊക്കേഷൻ അറിയാലോ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ് ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ് തുക ഭാഗം എന്താണ് എണ്ണമാണ് തുകേനെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ശരാശരി കിട്ടും അല്ലേ തുകേനെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് അപ്പം കൂട്ടി നോക്കാലോ എന്താണ് നാൽപ്പത്തി എട്ട് പ്ലസ് മുപ്പത്തി അഞ്ച് പ്ലസ് മുപ്പത് പ്ലസ് പതിനഞ്ച് പ്ലസ് ഇരുപത്തി രണ്ട് അല്ലേ എത്ര എണ്ണം ഉണ്ട് അഞ്ച് എണ്ണം അല്ലേ അപ്പം ഡിവൈഡഡ് ബൈ എത്രയാണ് അഞ്ച് ചെയ്താൽ മതി അപ്പം നമുക്ക് എത്ര കിട്ടും നാൽപ്പത്തി എട്ട് രണ്ടും അമ്പത് അൻപതും ഇരുപതും എഴുപത് എഴുപതും മുപ്പത് നൂറ് നൂറും അമ്പത് നൂറ്റൻപത് ഭാഗം അഞ്ചാണ് വരിക അല്ലെ നൂറ്റൻപത് ഭാഗം അഞ്ചല്ലേ വരിക അപ്പോൾ ശരാശരി എത്ര ആയിരിക്കും വരിക മുപ്പതായിരിക്കും ഇതിന്റെ ശരാശരി വരിക അപ്പോൾ ശരാശരി കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട എന്താണ് ആകെയുള്ള തുക കണ്ടെത്തുക ഭാഗം എന്ത് ചെയ്താൽ മതി എണ്ണം ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും ഇനി ഒരു ചോദ്യം ചെയ്യാം തുടർച്ചയായ നാല് ദിവസങ്ങളിൽ സഹീർ യഥാക്രമം നാല് മണിക്കൂർ ഏഴ് മണിക്കൂർ മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ വീതം പഠിക്കുന്നു തുടർച്ചയായ എത്ര ദിവസമാണ് നാല് ദിവസങ്ങൾ ഇപ്പം എണ്ണം എത്രയാണ് നാലാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ അവൻ ഒരു ദിവസം ശരാശരി എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നാണ് അപ്പൊ ശരാശരി കണ്ടുപിടിക്കുന്ന അടിസ്ഥാനം ഇക്വേഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി ശരാശരി ഇസ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടൈംസ് അതായത് ഡിവൈഡ് ബൈ എണ്ണമാണ് വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് നോക്കാം ശ്ശേരി എത്ര മണിക്കൂർ പഠിക്കുമെന്നല്ലേ നോക്കേണ്ടത് ശരാശരി എന്ന് പറഞ്ഞ എത്രയാണ് ഇവിടെ നോക്ക് അല്ലെ നാല് മണിക്കൂർ ഏഴ് മണിക്കൂർ മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ ഡിവൈഡഡ് ബൈ നാല് ദിവസങ്ങളല്ലേ പറയുന്നത് അപ്പൊ നാല് മൂന്ന് അല്ലെ നാല് മൂന്ന് ഏഴ് ഏഴും പതിനാല് പതിനാല് രണ്ട് എന്നാണ് എന്ത് വരുന്നത് പതിനാറ് ഭാഗം നാല് അതായത് ശരാശരി നാല് മണിക്യൂറാണ് ആര് പഠിക്കുന്നത് സഹിർ ഒരു ദിവസം പഠിക്കുന്നത് അപ്പം നമ്പർ ഡിവൈഡ് നമ്പറിൻ്റെ നമ്പർ ഓഫ് ടേംസിന് സമ്മ കണ്ടുപിടിച്ചിട്ട് നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ശരാശരി കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്താൽ മതി ഡയറക്റ്റ്ലി നമുക്ക് ആഡ് ചെയ്ത ശേഷം നമ്പർ കൊണ്ട് ഹരിച്ചാൽ മതിയാകും ഇനി നമുക്ക് വീണ്ടൊരു ചോദ്യത്തിലേക്ക് കടക്കാം ഇനി ഉള്ള ക്വസ്റ്റ്യ നാൽപ്പത് ഒരു ക്ലാസ്സിലെ കണക്കിൻ്റെ ശരാശരി മാർക്ക് എൺപതാണ് എങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കൂടി കണക്ക് ലഭിച്ച മാർക്ക് എത്ര എന്നാണ് ചോദ്യം അപ്പോൾ ഞാൻ നേരത്തെ പറയുന്നു ശരാശരി എന്ന് പറഞ്ഞാൽ തുകയിനെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ് ശരാശരി കിട്ടുന്നത് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് ഇവിടെ ആകെ ലഭിച്ച മാർക്കാണ് തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പോൾ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ് തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തുക എന്ന് പറയുന്നത് എന്താണ് തുക എന്ന് പറയുന്നത് എന്താണ് തുക ഇസ് ഈക്വൽ ടു തുക എന്ന് പറഞ്ഞാൽ ശരാശരിനെ എന്തുകൊണ്ട് കുണിച്ചാൽ മതി എണ്ണം കൊണ്ട് കുണിച്ചാൽ മതി അല്ലെ ശരാശരിനെ എണ്ണം കൊണ്ട് കുണിച്ചാൽ മതി ശരാശരി എത്രയാണ് എൺപത് മാർക്കാണ് അല്ലേ എത്രയുണ്ട് എത്ര കുട്ടികളുണ്ട് നാല്പത് കുട്ടികൾ അല്ലെ അപ്പൊ എത്രയായിരിക്കും ആകെയുള്ള കണക്കിന്റെ മാർക്ക് എന്ന് പറയുന്നത് എട്ട് നാല് മുപ്പത്തിരണ്ട് രണ്ട് സീറോ അല്ലെ മൂവായിരത്തി ഇരുന്നൂറാണ് വരിക അപ്പൊ എണ്ണം കണ്ടുപിടിച്ച് തുക കണ്ടുപിടിക്കാൻ എണ്ണത്തിനെ ശരാശരി കൊണ്ട് ഗുണിച്ചാൽ മതിയാവും ശരാശരി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് തുകയിനെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ നിന്നുള്ള ചെറിയ ചോദ്യമാണിത് അപ്പോൾ നാല്പത് കുട്ടികളുടെ ക്ലാസ്സിലെ കണക്കിന്റെ ശരാശരി മാർക്ക് എൺപതാണെങ്കിൽ എല്ലാ കുട്ടികളും കണക്കിലെ വെച്ച മാർക്ക് എത്രയായിരിക്കും വരിക മൂവായിരത്തി ഇരുന്നൂറാണ് വരിക ഇനിയൊരു ചോദ്യം നമുക്ക് നോക്കാം എന്താണ് ഒരു സ്കൂളിലെ ഇരുപത്തഞ്ച് അധ്യാപകരുടെ ശരാശരി പ്രായം നാൽപ്പത്തൊന്ന് വയസ്സാണ് അല്ലെ എങ്ങനെയാണെങ്കിൽ അവരുടെ ആകെ തുക എന്താ നമുക്ക് ചെയ്താൽ പോരെ എളുപ്പത്തിൽ കിട്ടൂല്ലേ എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം ഒരു അധ്യാപകരുടെ എണ്ണല്ലേ ചോദിച്ചിട്ടുള്ളത് അല്ലെ തുകയല്ലേ ചോദിച്ചിരുന്നത് വയസ്സിൻ്റെ തുക തുകൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് തുക എന്ന് പറയുന്നത് എന്താണ് എണ്ണം ഗുണം എന്താണ് ശരാശരി ശരാശരി പ്രായം എത്രയാണ് നാൽപ്പത്തിയൊന്നാണ് അല്ലെ അധ്യാപകരുടെ ആകെ വയസ്സ് ഒക്കെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്താൽ മതി ഇരുപത്തി അഞ്ചാണ് അധ്യാപക ഇരുപത്തി അഞ്ചേ ഗുണം എത്ര ചെയ്താൽ മതി നാൽപ്പത്തി ഒന്ന് ചെയ്താൽ മതി അല്ലെ ഇരുപത്തി അഞ്ച് നാല് നൂറാണ് അപ്പൊ എത്ര വരാ ആയിരത്തി ഇരുപത്തി അഞ്ചായിരിക്കും ഇവിടെ ഉത്തരം വരിക ഓക്കെ അപ്പൊ തുക കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ട എന്താണ് ശരാശരിനെ എണ്ണം കൊണ്ട് കുണിക്കുക നമുക്ക് അടുത്തൊരു ടൈപ്പ് പ്രോബ്ലം ചെയ്യാം അടുത്ത ടൈപ്പ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓക്കെ ഇങ്ങനെയുള്ള അടുത്തടുത്തുള്ള സംഖ്യകളുടെയൊക്കെ തുടർച്ചയായ സംഖ്യകളുടെയൊക്കെ എന്ത് കണ്ടുപിടിക്കാനാണ് ശരാശരി കണ്ടുപിടിക്കാനാണ് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യം നിങ്ങൾ നോക്കേണ്ടത് നമുക്ക് നോക്കാം ഇങ്ങനെ ചോദ്യം കിട്ടിയാൽ നമുക്ക് നോക്കാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ സംഖ്യകളുടെ ശരാശരി എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ സംഖ്യകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയുന്നത് എങ്ങനെയാണ് ഇത് നോക്കുക എത്ര നമ്പർ ഉണ്ട് എട്ട് നമ്പർ ഉണ്ട് അല്ലേ എട്ട് നമ്പർ ഉണ്ടെങ്കിൽ മിഡിൽ ടേംസിൻ്റെ സംഭവം കണ്ടുപിടിച്ചാൽ മതി മിഡിൽ ടേംസ് ആരൊക്കെയാണ് നാലു അഞ്ചും അല്ലേ നാലുമഞ്ചു കൂട്ടിയാൽ പോരെ ഇപ്പോൾ ഫോർ പ്ലസ് ഫൈവ് ഫിസിക്കൽ എത്തായിരിക്കും വരിക നയൻ ബൈ ടു ആയിരിക്കും വരിക ദാറ്റ് ഈസ് ഫോർ പോയിൻറ്റ് ഫൈവ് ആയിരിക്കും ഇതിൻ്റെ ആവറേജ് വരിക ഇവിടെ നോക്കുക ഈ സംഖ്യകൾ തമ്മിൽ കൃത്യമായിട്ട് ഉള്ളൊരു വ്യത്യാസമുണ്ട് ഇവിടെ അതുപോലെ നമുക്ക് രണ്ട് നാല് ആറ് എട്ട് പത്ത് ഈ സംഖ്യകളുടെ അവർ ചെയ്തു വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ സംഖ്യകളുടെ മിഡിൽ ടേം കണ്ടുപിടിച്ചാൽ മതിയാവും അല്ലെ അപ്പോൾ ഇത് പറയുന്ന ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാണ് ഇതിന്റെ അടിക്കാൻ എ പി എന്ന് പറയേ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണികൾ എന്ന് പറയും രണ്ടും രണ്ടും കൂട്ടിയാൽ നാല് നാലും രണ്ടും കൂട്ടിയ ആറ് ആറ് എട്ടും കൂട്ടിയാൽ പത്ത് രണ്ടുവിധം കൂട്ടിയല്ലേ പോകുന്നത് അങ്ങനെയുള്ള കേസ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ അവസാന ടൈമും ആദ്യ ടൈമോട് കൂട്ടുക പത്ത് പ്ലസ് രണ്ട് എത്രയെരിയാ പന്ത്രണ്ട് ഭാഗം രണ്ട് എത്രയാണ് ആറായിരിക്കും വരിക അപ്പൊ മിഡിൽ വാലോ എഴുതിയാ മതി അല്ലെ എങ്ങനെ എഴുതിയാൽ മതി ആദ്യ സംഖ്യകളുടെ അവസാന സംഖ്യകളുടെ എന്ത് എഴുതിയാൽ മതി ഇവര് തുക കണ്ടിട്ട് അതിനെ രണ്ടുകൊണ്ട് ഹരിച്ചാൽ മതിയാകും അങ്ങനെയും ചെയ്യാം അപ്പോൾ ഈ ക്വസ്റ്റനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ചോദ്യത്തെ നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാണ് പത്തിനും ഒന്നിനും പത്തിനും ഇടയിലുള്ള ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അഭാജ്യസംഖ്യകളാണ് അഭാജ്യസംഖ്യകൾ അഭാജ്യംഖ്യകളുടെ ശരാശരി അഭാജ്യ സംഖ്യകൾ നമുക്കറിയാം അല്ലെ ഒന്നിനും പത്തിനടയിൽ അഭാജ്യ സംഖ്യകൾ ആരൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ രണ്ട് അല്ലേ മൂന്ന് അഞ്ച് ഏഴ് അല്ലെ ഇവരാണ് ഒന്നിനും പത്തിനും ഇടയിലെ സംഖ്യകൾ അഭാജ്യ സംഖ്യകളുടെ അല്ലെ അപ്പൊ ഇതിന്റെ ശരാശരി നമുക്ക് മറ്റു മെത്തേഡ് പോലെ ചെയ്യാൻ പറ്റില്ല കാര്യം ഇപ്പൊ നമ്മള് എന്തല്ല ഒരു എ പി ഒന്നുമല്ല അപ്പൊ നമുക്ക് ചെയ്യാൻ ശരാശരി നമ്മുടെ സാധാരണ തന്നെയുള്ള ഇക്വേഷൻ ഉപയോഗിക്കാൻ എന്താണ് തുക ഡിവൈഡഡ് ബൈ എന്ത് എഴുതിയാൽ മതി എണ്ണം എഴുതിയാൽ മതി തുക എത്ര വരുന്ന ഇവിടെ അഞ്ച് മൂന്നും എട്ട് എട്ട് രണ്ടും പത്ത് ഏഴും പതിനേഴ് അല്ലെ പതിനേഴ് ഭാഗം നാലാണ് വരിക അല്ലെ പതിനേഴേ ഭാഗം നാല് വരിക ത്രീ പോയിന്റ് സെവൻ ഫൈവ് അല്ലേ അല്ലേ വരിക അപ്പം പതിനാറ് പതിനേഴ് ബൈ വെച്ചാൽ എയ്റ്റ് പോയിന്റ് ഫൈവ് അല്ലേ പതിനേഴ് ഭാഗം ചെയ്താൽ എന്ത് കിട്ടും നാല് മൂന്ന് പന്ത്രണ്ട് സോറി ഫോർ പോയിന്റ് സെവൻ ഫൈവ് കിട്ടും അല്ലേ ഫോർ പോയിന്റ് സെവൻ ഫൈവ് കിട്ടും പതിനാറ് നാല് പതിനാറ് അപ്പം പതിനേഴ് ബൈ നാലല്ലേ വരുന്നത് എത്ര പറ്റുക അപ്പോൾ പതിനേഴ് ബൈ നാല് ത്രീ പോയിൻ്റ് സോറി ത്രീ പോയിന്റ് അല്ല ഫോർ പോയിൻ്റ് ടു ഫൈവ് ആയിരിക്കും വരും അല്ലേ നാല് നാല് പതിനാറ് പതിനാറ് ഫൈവ് അല്ലേ പതിനായിരം ഫോർ പോയിൻറ്റ് ടു ഫൈവ് ആയിരിക്കും അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നമ്മൾ കണ്ടിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്താൽ മതിയാവും ഇനിയും ഒരു ചോദ്യം ഇതാണ് മൂന്നിൻ്റെ ആദ്യത്തെ അഞ്ച് ഗുണിതങ്ങളുടെ ശരാശരി എത്ര അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മൂന്നിൻ്റെ ഗുണതങ്ങളൊക്കെ എഴുതും ചെയ്യും അല്ലേ ഏതൊക്കെയാണ് മൂന്നിൻ്റെ ആദ്യത്തെ അഞ്ച് ഗുണതങ്ങൾ മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് അല്ലേ നോക്കി ഇവരുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഇവരുടെ ശരാശരി നമുക്ക് ചെയ്യാം എന്താണ് ഇങ്ങനെ എഴുതുവാണെങ്കിൽ നടുവിലെ സംഖ്യ ആയിരിക്കും ശരാശരി മിഡ് വാലി ആയിരിക്കുമല്ലേ ഒൻപതായിരിക്കില്ലേ ശരാശരി എന്ന് പറയുന്നത് അല്ല നമുക്ക് എങ്ങനെ ചെയ്താൽ മതി ഇവരെല്ലാം കൂട്ടിയിട്ട് അത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി മതിയായിരിക്കും അഞ്ചുണ്ട് ചെയ്താൽ മല്ലെ ഇപ്പം എന്തായാലും എ പി ആണെങ്കിൽ നമുക്ക് സുഖായിട്ട് എന്താണ് ഫസ്റ്റ് ടൈം എത്രയാണ് ആദ്യ പദം ആദ്യ പദം പ്ലസ് അവസാന പദം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി രണ്ട് ചെയ്താലും കിട്ടും അതായത് പതിനഞ്ച് പ്ലസ് മൂന്ന് പതിനെട്ട് ഭാഗം രണ്ട് എത്രയായിരിക്കും വരിക പതിനെട്ടേ ഭാഗം രണ്ട് അതും ഒൻപതായിരിക്കും വരിക ഇങ്ങനെയും ചെയ്യാം ഓക്കെ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാൽ മതി അടുത്തടുത്തുള്ള നമ്പറാണല്ലേ ഒരു കോമൺ വ്യത്യാസം ഒരു കോമൺ ഡിഫറൻസ് ഉള്ള ഒരു പൊതുവ്യത്യാസമുള്ള നമ്പർ ആയതുകൊണ്ട് അവരെ എഴുതിയാലും നടുവിലെ സംഖ്യ ആയിരിക്കും വരിക അല്ലെങ്കിൽ ഈ രണ്ടിൻ്റെ ആദ്യത്തെ അവസാനത്തെയും പദങ്ങളുടെ തുക കൊണ്ട് എന്ത് ചെയ്താൽ മതി രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും ഇങ്ങനെയും നമുക്ക് ചെയ്യാം തുടർച്ചയായ സംഖ്യകൾ വരുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും അപ്പോൾ അത് നോക്കി വെക്കുക കേട്ടോ ആ മൂന്നിൻ്റെ അഞ്ച് ഗുണങ്ങൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നാൽപ്പതിനും അൻപതിനും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര ഇവിടെ നമുക്ക് അതേപോലെ ചെയ്ത് നോക്കാം നാൽപ്പതിനെ മുംബൈയിൽ ഇടവരുന്ന സംഖ്യ ഏതൊക്കെയാണ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് അല്ലെ നാൽപ്പത്തി രണ്ട് നാല്പത്തി ആറ് നാൽപ്പത്തി എട്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇനിയില്ല അല്ലെ നാൽപ്പത്തി നമ്പർ ഇടയില്ല അപ്പൊ ഇവരെ നോക്കി രണ്ട് സംഖ്യകൾ സംഖ്യകളുണ്ടല്ലേ അവരുടെ ആവറേജ് കണ്ടാൽ നമുക്ക് ഉത്തരം കിട്ടും എത്ര വരുന്നത് അവരുടെ ആവറേജ് വരുന്നത് നാൽപ്പത്തിനാലും നാല്പത്തി ആറും വരുന്നത് തൊണ്ണൂറാണ് അല്ലേ തൊണ്ണൂറ് അതിന്റെ ആവറേജ് തൊണ്ണൂറ് ബൈ രണ്ട് നാൽപ്പത്തി അഞ്ചാണ് ഇതിന്റെ ആവറേജ് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതൊരു എ പി ആയിട്ട് കൺസിഡർ ചെയ്തുകൂടെ എ പി ആണെങ്കിൽ ആദ്യപദത്തിൻ്റെയും അവസാന പദത്തിൻ്റെയും സമ്മിനെ ഡിവൈ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പം എന്താ പറയുക സമ്മിസ് ആവറേജ് സീക്വൽ എന്തായിരിക്കും വരിക ആവറേജ് ഈക്വൽ ടു എന്തായിരിക്കും വരിക നാൽപ്പത്തി രണ്ട് പ്ലസ് നാൽപ്പത്തി എട്ട് ഡിവൈഡഡ് ബൈ രണ്ട് അവിടെ എത്ര വരിക തൊണ്ണൂറ് ഭാഗം രണ്ട് എത്ര വരിക നാല് പോയിന്റ് നാൽപ്പത്തി അഞ്ച് അല്ലേ നാൽപ്പത്തി അഞ്ചായിരിക്കും വരിക ഇങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പം ഇരട്ട സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ പോകുന്ന സംഖ്യകൾ എഴുതി നടുവിലെ സംഖ്യ എഴുതാ മതിയാവും രണ്ട് സംഖ്യകളുണ്ടെങ്കിൽ ആ നടുവിലെ രണ്ട് സംഖ്യകളുടെ ആവറേജ് എടുത്താൽ നമുക്ക് ഉത്തരം കിട്ടും ഇനി നമുക്ക് നോക്കേണ്ട അടുത്ത ചോദ്യം എങ്ങനെയാണ് നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര അപ്പം നൂറ് പേരെ എണ്ണൽ സംഖ്യകൾ നമുക്കറിയാം എങ്ങനെയാണ് നൂറുകിൽ എണ്ണൽ സംഖ്യകൾ കിട്ടുന്നത് അങ്ങനെയാണ് നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു വേഷൻ ഉപയോഗിക്കാം എണ്ണൽ സംഖ്യകളുടെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്താണ് എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളുടെ തുടർച്ച എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടൂ ആണ് എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ഇത് ഓർത്ത് വെക്കുക ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഐ എൻ എൽ സംഖ്യകൾ ഒന്ന് മുതൽ എത്രയാണ് നൂറ് വരെ ഉള്ളത് ഇതൊരു എ പി ആണല്ലോ അല്ലേ അങ്ങനെയാണ് നമുക്ക് എഴുതി കൂടെ എന്ത് ചെയ്താൻ പറ്റും നൂറ് പ്ലസ് ഒന്ന് ഭാഗം രണ്ട് അതായത് നൂറ്റി ഒന്ന് ഭാഗം രണ്ട് അതായത് ഫിഫ്റ്റി പോയിൻ്റ് ഫൈവ് അല്ലേ ഇങ്ങനെ ചെയ്ത് കൂടെ ഇത് തന്നെയല്ലേ ഇവിടെയും ചെയ്യുന്നത് എങ്ങനെയാണ് വരുന്നത് എൻ പ്ലസ് എൻ അത്ര എത്ര സംഖ്യ ഉണ്ട് ഇവിടെ നൂറ് സംഖ്യകളില്ലേ ഇപ്പൊ നൂറ് പ്ലസ് ഒന്നേ ഭാഗം രണ്ട് നൂറ്റി ഒന്ന് ഭാഗം രണ്ട് അല്ലെ അപ്പൊ അമ്പത് പോയിന്റ് അഞ്ചായിരിക്കും ഇവിടെയും വരുന്നത് എങ്ങനെ ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടും ഇങ്ങനെ ചെയ്യാം ഒന്ന് മുതൽ നൂറുള്ള സംഖ്യകൾ എന്താക്കി എടുത്താൽ മതി എ പി ആയിട്ട് എടുത്തിട്ട് ആദ്യ പദത്തിന്റെയും അവസാന പദത്തിന്റെയും എന്ത് ചെയ്താൽ വേണ്ടി രണ്ടു ഹരിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും ശരിയല്ലേ ഇങ്ങനെയും ചെയ്യാം ഓക്കെ മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് അടക്കാം ആദ്യത്തെ അഞ്ച് ഒറ്റ എണ്ണൽ സംഖ്യകളുടെ ശരാശരി ഈ ഒറ്റ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ നമുക്ക് ഉണ്ട് ഒറ്റ എണ്ണൽ സംഖ്യകളാണെങ്കിൽ നമുക്ക് അത് നോക്കിയാൽ ഏതൊക്കെയാണ് ഒന്ന് എണ്ണൽ സംഖ്യകൾ ഒറ്റ എണ്ണൽ സംഖ്യ അല്ലേ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് അല്ലേ അപ്പം നമുക്ക് നോക്കാം ഇതിന്റെ ശരാശരി നമുക്ക് ഒറ്റ സംഖ്യകളുടെ ശരാശരി മിഡിൽ മിഡൽ വാല് കിട്ടിയാൽ ഉത്തരമായി അഞ്ചാണ് ഉത്തരം അല്ലേ അങ്ങനെ ഒരു മെതായിട്ട് ചെയ്യാം രണ്ടാമത് വേറെ വിളിച്ച് പറഞ്ഞ എന്താണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഒരു എ പി അല്ലേ അതിനെങ്ങനെ എഴുതാൻ പറ്റും ഒന്നേ പ്ലസ് ഒമ്പതേ ഭാഗം രണ്ട് പത്തേ ഭാഗം രണ്ട് അഞ്ച് ഇങ്ങനെ എഴുതാം ഇതൊരു ഉത്തരമായിട്ട് എഴുതാം അല്ലേ ഇനി നമുക്ക് ഓർത്തൊക്കെ ഒറ്റ സംഖ്യ വന്നാൽ ഒറ്റ സംഖ്യകളുടെ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്തായിരിക്കും ഒറ്റ സംഖ്യകളുടെ ശരാശരി ആയിരിക്കും അങ്ങനെ ഓർത്തോ ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്തായിരിക്കും വരിക എൻ ആയിരിക്കും തുടർച്ചയായ ഒറ്റ സംഖ്യയുടെ ശരാശരി എന്തായിരിക്കും എൻ ആയിരിക്കും അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും അപ്പോൾ ഒറ്റ സംഖ്യകളുടെ ശരാശരി അഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ഒറ്റ സംഖ്യകൾ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിഡിൽ വാല്യൂ എഴുതിയാൽ ഉത്തരമാണ് അതുപോലെ തന്നെ എ പി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടൈമിൻ്റെയും ലാസ്റ്റ് ടൈമിൻ്റെയും സമ്മിനെ രണ്ടുകൊണ്ട് ഹരിച്ചാൽ മതിയാകും അല്ലെങ്കിൽ നമുക്ക് ഉത്തരം ഇക്വേഷൻ ഓർത്ത് വെക്കാം ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്താണ് എൻ എന്ന് ഓർത്ത് വെക്കാം ഇനി അടുത്തൊരു ചോദ്യം ആദ്യത്തെ മുപ്പത് ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണ് മുപ്പത് ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇറക്കാം മുപ്പത് ഇരട്ട സംഖ്യ രണ്ട് മുതൽ എത്ര പേര് വരും ഏകദേശം എത്രയാണ് നമുക്ക് ഉണ്ടാകും വരിക അറുപത് വരെ അല്ലേ അറുപത് വരെ എടുത്തില്ലേ രണ്ട് ഇരട്ട സംഖ്യകൾ അങ്ങനെയാണ് നമുക്ക് ഓർമ്മയുണ്ടോ അങ്ങനെ എഴുതാൻ പറ്റുക ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഒരു എ പി അല്ലേ ഇത് രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ പോകുന്ന അല്ലേ അപ്പോൾ ഏകദേശം അറിയുക സിക്സ്റ്റി പ്ലസ് ടു ഡിവൈഡഡ് ബൈ എന്താണ് ടു അല്ലേ അപ്പോൾ എത്രയായി വരിക സിക്സ്റ്റി ടു ബൈ ടു എത്ര ആയിരിക്കും വരിക മുപ്പത്തി ഒന്നാണ് അറുപത് പ്ലസ് രണ്ടേ ഭാഗം രണ്ട് മൂന്ന് മുപ്പത്തി ഒന്നാണ് അത് ശരിയാണ് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കേണ്ട ഇരട്ട സംഖ്യകളുടെ ശരാശരി ആണെങ്കിൽ ഇരട്ട സംഖ്യകളുടെ ശരാശരി ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ് എൻ പ്ലസ് വണ് എൻ പ്ലസ് വണ് ച എത്രയാണ് ഇവിടെ മുപ്പത് ആണ് മുപ്പത് സംഖ്യകളല്ലേ മുപ്പത് പ്ലസ് ഒന്ന് മുപ്പത്തി ഒന്ന് ഇങ്ങനെയും എഴുതാം അപ്പോൾ രണ്ട് മെത്തേഡ് ഓർത്ത് വെക്കുക എ പി ആയിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം കാരണം നമുക്ക് ഇക്കേഷും ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല ഇത് ആണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കണ്ടുപിടിച്ചാൽ മതി ആദ്യം ഒരു അവസാന പദം കണ്ടുപിടിച്ചിട്ട് അത് കൂട്ടിയിട്ട് രണ്ടുകൊണ്ട് ഹരിച്ചാൽ മതിയാവും അപ്പോൾ ഇങ്ങനെ ശരാശരി നമുക്ക് കണ്ടെത്താൻ പറ്റും ഇനിയുള്ള ചോദ്യം നോക്കാം പതിനഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യ ശരാശരി സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞൂടെ ഒറ്റ സംഖ്യകളാണ് നമുക്ക് എന്താ എന്നാണെന്ന് അറിയാം അല്ലേ പതിനഞ്ചായിരിക്കും വരാം നമ്മൾ ഒന്നുകൂടെ നോക്കാം പതിനഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകൾ അല്ലേ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പന്ത്രണ്ട് പതിമൂന്ന് അല്ലേ പതിനഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യാണല്ലേ നോക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഏഴ് വരാം എത്ര രണ്ട് വരണ്ട് മൂന്ന് മൂന്ന് ആറ് ഏഴല്ലേ അല്ലേ ഈ ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് എന്താണ് ഒറ്റ സംഖ്യകളാണ് ശരാശരി എന്തായിരിക്കും വരും ഒറ്റ ഒറ്റ സംഖ്യകളുടെ ശരാശരി നമ്മൾ പഠിച്ചത് എന്താണ് എത്ര സംഖ്യകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എണ്ണം ഉണ്ട് അല്ലേ അപ്പോൾ എത്ര ആയിരിക്കും ഒറ്റ ഒറ്റസംഖ്യ ശരാശരി പറഞ്ഞത് എത്ര ആയിരിക്കും വരുക നമ്പർ ഓഫ് ടേംസ് എത്രയാണ് ഏഴാണ് അപ്പോൾ ആൻസർ ഇവിടെ നിന്ന് എഴുതാം ഏഴൊന്ന് ഇതത്രയാണ് ഇവർ എന്നല്ലേ പഠിച്ചത് ശരാശരി എന്നല്ലേ പഠിച്ചത് ഒറ്റ സംഖ്യകൾ എൻ എന്ന സിക്കൽ എത്രയാണ് സെവൻ ഇങ്ങനെ എഴുതാം ഇത് എ പി ആണ് വിചാരിച്ച് എ പി ആണ് നമ്മൾ നമ്മളെങ്ങനെ ചെയ്യുക പദം അവസാന പദം എഴുതും എങ്ങനെയാണ് അവസാനം എഴുതുക പതിമൂന്ന് പ്ലസ് ഒന്ന് ബൈ രണ്ട് പതിനാല് ഭാഗം രണ്ട് ഏഴാണ് എങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഒറ്റ സംഖ്യകളായത് എത്ര സംഖ്യയുണ്ട് എൻ്റെ ഏഴെണ്ണം ഉണ്ട് പതിനഞ്ചൊറ്റ സംഖ്യ പതിനഞ്ച് ഒറ്റ സംഖ്യകൾ ഏഴെണ്ണം ആണ് അതായത് ഏഴുത്തരം വരിക അല്ലെങ്കിൽ എന്താണ് ആദ്യ ആദ്യപദത്തിൻ്റെ അവസാന പദത്തിന്റെ എന്താണ് ആഡ് ചെയ്തിട്ട് രണ്ടുകൊണ്ട് ഹരിച്ചാൽ മതിയാവും അല്ലെങ്കിൽ ക്രമമായ എഴുതിയിൽ നടുവിലെന്ന സംഖ്യ ആയിരിക്കും ആ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ സംഖ്യകളുടെ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും അടുത്ത ചോദ്യം നോക്കാം അൻപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര അൻപത് വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട് അൻപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി നമ്മൾ ചോദിച്ചിട്ടുള്ളത് അൻപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റും എന്താണ് എങ്ങനെയാണ് അൻപത് വരെയുള്ള ഇരട്ട സംഖ്യകൾ രണ്ട് മുതൽ എത്ര വരും രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ എവിടം വരെ വരും നാൽപ്പത്തി എട്ട് അല്ലേ താഴെ അല്ല അൻപത് പന്ത്രണ്ട് സോ അൻപത്തിരണ്ട് ഭാഗം രണ്ട് അല്ലേ അതായത് സീക്വൽ എത്ര ആയിരിക്കും വരിക അമ്പത്തിരണ്ട് ഭാഗം രണ്ട് എത്ര ആയിരിക്കും വരിക അമ്പത്തിരണ്ടിൻ്റെ ഭാഗം രണ്ട് വരുന്നത് ഇരുപത്തി ആറായിരിക്കും അല്ലേ അപ്പം എത്ര സംഖ്യകളുണ്ട് അത്ര സംഖ്യകളിലായിരിക്കും നമ്മൾ എഴുതിയാൽ മതി അല്ലേ എൻ പ്ലസ് വണ്ണായിരിക്കും വരിക എത്ര സംഖ്യ ഉണ്ടാവും അമ്പത് വരെ ഇരുപത്തഞ്ച് സംഖ്യകളുണ്ട് ഒന്നുകൂടി കുട്ടിയെ ഇരുപത്തിയാറ് അങ്ങനെയും എഴുതാം അതായത് അൻപത് രണ്ട് സംഖ്യകൾ വെച്ചാൽ എങ്ങനെ എഴുതാൻ പറ്റും എൻ പ്ലസ് വൺ എന്ന് എഴുതാൻ പറ്റും ദാറ്റ് ഈസ് ട്വൻറ്റി ഫൈവ് പ്ലസ് വൺ എത്രയാണ് ട്വൻറ്റി സിക്സ് ഇങ്ങനെയും ഉത്തരം എഴുതുക അല്ലെങ്കിൽ ഇതിന് എ പി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഫസ്റ്റ് ടൈമിൻ്റെ ലാസ്റ്റ് ടൈമിൻ്റെ സമ്മിന് രണ്ടുകൊണ്ട് ഹരിച്ചാൽ മതിയാകും പിന്നെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ആവറേജിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പ് പ്രോബ്ലംസ് ആണ് ആദ്യത്തെ ടൈപ്പ് നമ്മൾ ബേസിക് ഇക്വേഷൻ ഉപയോഗിച്ചുള്ളത് പിന്നെ ഒരു ചെറിയ ഭാഗം നമ്മൾ എൻ എൽ സംഖ്യകൾ അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ വരുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ഭാഗം വരുന്നത് നമ്മളുടെ ഒരു വയസ്സിനെ ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ പ്രോബ്ലംസ് ആണ് അപ്പോൾ അത് നോക്കാം ഒരു കുടുംബത്തിലെ പത്ത് അംഗങ്ങളുടെ ശരാശരി വയസ്സ് ഇരുപത്തി അഞ്ചാണ് എങ്കിൽ ആറ് വയ വർഷങ്ങൾക്ക് ശേഷം ആ കുടുംബത്തിലെ ആളുകളുടെ ശരാശരി വയസ്സ് എത്ര അല്ലേ അപ്പോൾ ശരാശരി വയസ്സ് കണ്ടുപിടിക്കാൻ അതായത് ഇത് വളരെ എളുപ്പത്തിലുള്ള ചോദ്യമാണ് ആറ് വർഷങ്ങൾക്ക് ശേഷം നിലവിലെ വയസ്സിനൊപ്പം അപ്പം ആറ് കൂട്ടിയാൽ മതിയാവശ്യ രാശ പറഞ്ഞാൽ എന്താണ് കൂടുതലേ ഓരോ വർഷം ഓരോ വയസ്സ് കൂടുതലേ ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്താൽ മതി ഓരോ പ്രാവശ്യം ഒന്ന് കൂട്ടിയാൽ മതി അപ്പോൾ എന്ത് ചെയ്യും ഇരുപത്തി അഞ്ച് പ്ലസ് പത്തങ്ങങ്ങളുടെ അല്ലേ അപ്പൊ എത്ര ആയിരിക്കും വരുക ഇരുപത്തി വയസ്സല്ലേ അപ്പൊ നിലവിലെ വയസ്സ് അതായത് ആറ് വർഷങ്ങൾക്ക് ശേഷമുള്ളത് ആറ് വർഷങ്ങൾക്ക് ശേഷം ഉള്ള വയസ്സെന്ന് പറയുന്നത് എന്താണ് വരുന്നത് നിലവിലെ വയസ്സ് പ്ലസ് എത്രയാണ് എണ്ണം എത്ര വർഷമാണ് നിലവിലെ വയസ്സിന് അപ്പൊ ആ വർഷം കൂട്ടിയാൽ മതിയാവും നിലവിലെ വയസ്സ് പ്ലസ് എണ്ണം എത്ര വർഷം കഴിയുമ്പോഴാണ് എത്രയാണ് ആറല്ലേ അപ്പൊ എത്ര നിലവിൽ എത്രയാണ് ഇരുപത്തി അഞ്ചാണ് പ്ലസ് ആറ് എത്ര വരും മുപ്പത്തി ഒന്നായിരിക്കും വരിക മുപ്പത്തിയൊന്ന് അപ്പൊ അങ്ങനെ ചെയ്താൽ മതിയാവും നിലവിലെ വയസ്സിന് അപ്പം എത്ര വർഷം കഴിയുന്ന അപ്പം മുന്നോട്ടുള്ള അതായത് ഇപ്പൊ ഒരു വയസ്സുണ്ട് കഴിഞ്ഞ ആറ് വർഷങ്ങൾക്ക് മുമ്പുള്ള വയസ്സാണ് ചോദിച്ചിരിക്കുന്നത് കുറച്ചാൽ മതിയാവും ഇവിടെ കൂട്ടിയാൽ മതിയാവും അപ്പൊ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് നിലവിലെ വയസ്സ് തന്നിട്ട് ആറു വർഷങ്ങൾക്ക് ശേഷമുള്ള ശരാശരി വയസ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ആറ് ആഡ് ചെയ്താൽ മതി കാരണം നമ്പർ ഓഫ് ടേംസ് കൂടുന്നില്ല ഓക്കെ ഇവിടെ നോക്കി അഞ്ച് പേരുടെ ശരാശരി വയസ്സ് മുപ്പതാണ് എങ്കിൽ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളവരുടെ ശരാശരി വയസ്സ് എത്ര അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം വരുവാണ് നമുക്ക് അഞ്ച് പേരുടെ ശരാശരി വയസ്സ് എത്രയാണ് തന്നിട്ടുള്ളത് ഇപ്പം നിലവിലെ വയസ്സാണ് എന്നിട്ട് എത്രയാണ് മുപ്പത് വയസ്സാണ് അല്ലെ നിലവിലെ ശരാസ് ശരാശരി വയസ്സ് എത്രയാണ് മുപ്പത് വയസ്സ് നിലവിലെ വയസ്സ് മുപ്പതാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം അല്ലേ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള വയസ്സ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള വയസ്സ് അഞ്ചു പേരുടെ വയസ്സിൽ വ്യത്യാസം വന്ന് കുറച്ചാൽ പോരെ ഓരോരുത്തർക്കും ഓരോന്ന് കുറയ്ക്കേണ്ട മുപ്പതൊന്നേ മൈനസ് അഞ്ച് അല്ലേസ് ഈക്വൽ ടു ഇരുപത്തിയഞ്ച് വയസ്സ് അപ്പോൾ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള വയസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ വയസ്സ് അഞ്ച് കുറച്ചാൽ മതി വർഷങ്ങൾ കുറച്ചാൽ മതിയാവും ഇപ്പോൾ ഉള്ള വയസ്സ് മുപ്പതാണെങ്കിൽ അഞ്ച് വർഷങ്ങൾ ശേഷമുള്ളത് മുപ്പത്തി അഞ്ചായിരിക്കും പിന്നുള്ളതാണെങ്കിൽ ഇരുപത്തി അഞ്ചായിരിക്കും അത് നമുക്ക് നോക്കി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് ഫോർ ഓൾ കോമ്പറ്റീറ്റീവ് എക്സാം കോച്ചിങ് പ്ലീസ് വിസിറ്റ് കോം